ലോക്ക്ഡൗണിനെ അതിജീവിക്കാൻ ഒരു ലഘു ഗൈഡ്. കൊറോണ വൈറസ് വ്യാപനം തടയാൻ സർക്കാരുകൾ സ്വീകരിച്ച ലോക്ക്ഡൗൺ കാലയളവിൽ വീട്ടിൽ തന്നെ സമയം ചെലവഴിക്കുമ്പോൾ നിങ്ങൾ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടോ? എങ്കിൽ അതിനുള്ള പ്രധാന കാരണം വരും ദിവസങ്ങളിൽ ഈ സന്നിഗ്ധ ഘട്ടത്തെ എങ്ങനെ അതിജീവിക്കും എന്നതിനെക്കുറിച്ചുള്ള അനിശ്ചിതത്വം നിങ്ങളുടെ ആശങ്കയുമാണ്. പരിഭ്രമിക്കേണ്ടതില്ല. ഇത് പരിഹരിക്കാൻ സഹായകമാകുന്ന 5 കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. 1. സോഷ്യൽ മീഡിയ അകലം. ആവശ്യമുള്ളതും അനാവശ്യവുമായ വാർത്തകൾ ഏറ്റവും കൂടുതൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന മേഖലയാണ് സോഷ്യൽ മീഡിയ. ഈ മഹാമാരിയുടെ കാലത്ത് ഭീതിപ്പെടുത്തുന്നതും എന്നാൽ അടിസ്ഥാനമില്ലാത്തതുമായ വാർത്തകൾ അനവധിയാണ്. മനുഷ്യരെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നവയാണ് ഭൂരിഭാഗവും. ഈ ഏകാന്തവാസത്തിൽ അനാവശ്യമായ ചാറ്റിങ്ങുകളും ഡിബേറ്റുകളും ഫോർവേഡിങ്ങുകളും നിർത്തി സോഷ്യൽ മീഡിയയോട് അല്പം അകലം പാലിക്കുന്നതാകും നല്ലത്. കൂടുതൽ കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. അത് മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് ആശ്വാസം നൽകും. 2. ക്വാറന്റൈൻ ഖുർആൻ സമയം. ക്വാറന്റൈൻ പീരീഡ് ഉപകാരപ്രദമായി വിനിയോഗിക്കാൻ സവിശേഷമായ ഒരു മാർഗമുണ്ട്. ക്വാറന്റൈൻ കാലം ഖുർആൻ വായനയുടെ കാലമാക്കുക. ഇത് ഖുർആനുമായുള്ള ബന്ധം പുതുക്കാൻ നമുക്ക് ലഭിക്കുന്ന സുവർണാവസരമാണ്. ഖുർആൻ സൂക്തങ്ങൾ ഓതിയും ആശയം ഗ്രഹിച്ചും കഴിഞ്ഞുകൂടുമ്പോൾ മനസ്സിന് ശാന്തിയും സമാധാനവും കൈവരുക തന്നെ ചെയ്യും. ഹൃദയത്തിന് ശാന്തിയേകുന്ന ഔഷധമാണ് ഖുർആൻ എന്ന് അള്ളാഹു വ്യക്തമാക്കിയിട്ടുമുണ്ട്. സൂറത്ത് ഇസ്രായേൽ 82 വചനം ഇപ്രകാരമാണ്: സത്യവിശ്വാസികൾക്ക് ശമനവും കാരുണ്യവുമായിട്ടുള്ളത് ഖുർആനിലൂടെ നാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ക്വാറന്റൈൻ പീരീഡിൽ ഖുർആനിനെ നമുക്ക് നമ്മുടെ കൂട്ടുകാരനാക്കാം. 3. വീടൊരു മസ്ജിദാക്കി മാറ്റുക. ലോകമെമ്പാടും മസ്ജിദുകൾ താൽക്കാലികമായെങ്കിലും നിർത്തിവച്ചിരിക്കുകയാണ്. ഭൂരിഭാഗം മസ്ജിദുകളിലും ജമാഅത്തുകൾ നടക്കുന്നില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനാകാത്ത നമുക്കെങ്ങനെ നമസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കാനാകും? വഴിയുണ്ട്. നമ്മുടെ വീടുകൾ താൽക്കാലിക ആരാധനാലയങ്ങളാക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഭൂമി മുഴുവനും എനിക്ക് മസ്ജിദായി സൗകര്യപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. അതിനാൽ ഓരോ നമസ്കാരവും കൃത്യസമയത്ത് കുടുംബാംഗങ്ങളും ഒന്നിച്ച് വീട്ടിൽ വെച്ച് ജമാഅത്തായി നമസ്കരിക്കുക. 4. വീട്ടിൽ നിന്ന് ജോലി. ഈ ക്വാറന്റൈൻ കാലയളവിൽ വീടുകളിൽ വെച്ച് തന്നെയാണ് നമ്മുടെ ഔദ്യോഗിക ജോലികൾ ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടാവുക. അതിനാൽ പ്രസ്തുത ദൈനംദിന ജോലികൾ കൃത്യമായി നിർവഹിക്കുന്നതിൽ ശ്രദ്ധ കാണിക്കുക. ഏത് ഉത്തരവാദിത്തവും ആത്മാർത്ഥമായി നിർവഹിക്കേണ്ടവനാണ് മുസ്ലിം എന്ന ബോധമുണ്ടാക്കണം. നിർവഹിക്കുന്ന ജോലികൾക്ക് പ്രതിഫലം പറ്റുന്നവൻ എന്ന നിലക്ക് ചുമതലകളിലെ വിശ്വസ്തത നിറവേറ്റുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് ഇസ്രായേലിലെ 34 വചനത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ കരാർ നിറവേറ്റുക, തീർച്ചയായും കരാറിനെ പറ്റി ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. 5. അയൽക്കാരുടെ സ്ഥിതി അന്വേഷിക്കുക. ചുറ്റുപാടും കടകളും സൂപ്പർ മാർക്കറ്റുകളും കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണക്ഷാമത്തെക്കുറിച്ചുള്ള അമിതമായ ഭയം നിമിത്തം ആളുകൾ സാധന സാമഗ്രികൾ വാങ്ങിക്കൂട്ടുകയാണ്. കൂടാതെ കച്ചവടക്കാരുടെ ഭാഗത്തു നിന്നുള്ള പൊഴുത്തിവെപ്പും. കഴിവുള്ളവനും കാശുള്ളവനും ഭക്ഷ്യവിഭവങ്ങൾ വാങ്ങിക്കൂട്ടാനാകും. നിങ്ങളും ഒരുപക്ഷെ അങ്ങനെയാകാം. എങ്കിൽ ഒരു കാര്യം മറക്കരുത്, ഇതിനൊന്നും സൗകര്യമില്ലാത്ത ഒരു കുടുംബം നിങ്ങളുടെ അയൽപക്കത്തുണ്ടാകാം. അവരെക്കുറിച്ച് അന്വേഷിക്കാനും അവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാനും ശ്രദ്ധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ അയൽക്കാരനോട് ഉദാരനായിരിക്കട്ടെ. ആളുകളിൽ നിന്ന് വേർപെടുത്തപ്പെട്ട് ഒറ്റപ്പെട്ട് കഴിയുന്ന ദിനങ്ങളിൽ നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ട സുപ്രധാനമായ 5 കാര്യങ്ങളാണ് നാം അറിഞ്ഞത്. ഇതോടൊപ്പം ദിക്റുകളും ദുആകളും ധാരാളം നിർവഹിക്കാം. ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കാം. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നൽകുന്ന ഗ്രന്ഥങ്ങൾ അനവധി വായിക്കാം. പ്രഭാഷണങ്ങൾ കേൾക്കാം. ലോകമനുഭവിക്കുന്ന മഹാമാരിയിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും അള്ളാഹു സുരക്ഷ നൽകി സൗഖ്യം നിറഞ്ഞ ജീവിതാന്തരീക്ഷം അള്ളാഹു എല്ലാവർക്കും നൽകട്ടെ. നേർമൊഴി ജീവിതവഴിയിലെ പ്രമാണനാളം, ഒരു ഓൺലൈൻ ഇസ്ലാമിക മതപഠന സംരംഭം.